ഹായ് സ്റ്റുഡൻസ് എ വെരി ഗുഡ് മോർണിംഗ് ടു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിമാൻഡ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്താ ഡിമാൻഡ് കേവ് എന്താണെന്നെല്ലാം ഡിസ്കസ് ചെയ്തു അല്ലേ ഈ ഡിമാൻഡ് ഷെഡ്യൂളിലും ഡിമാൻഡ് കേൾക്കും പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇങ്ങനെ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിച്ചിരുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡില് ചേഞ്ചസ് വരുന്നത് പ്രൈസിലുള്ള ചേഞ്ച് കൊണ്ട് മാത്രമല്ല സം അതർ ഫാക്ടേഴ്സ് ചില എക്കണോമിക് ഫാക്ടേഴ്സിലുള്ള ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ചേഞ്ചസ് വരുത്താം ലൈക്ക് പ്രൈസ് ആവാം ഇൻകം ആവാം അഡ്വർടൈസിങ് ആവാം അങ്ങനെ പല ഫാക്ടേഴ്സ് എക്കണോമിക് ഫാക്ടേഴ്സിലുള്ള ചേഞ്ചസ് നമുക്ക് എന്തിലും ചേഞ്ചസ് വരുത്താം പ്രൈസിൽ സോറി ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ചേഞ്ചസ് വരുത്താം അത് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഇൻ ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ അനഅതർ എക്കണോമിക് ഫാക്ടേഴ്സ് സച്ചാസ് പ്രൈസ് ഓർ ഇൻകം മസിലോ ഇൻകത്തിലെല്ലാം ചേഞ്ചസ് വരുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡില് ചേഞ്ചസ് ഉണ്ട് അതിനെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എക്കണോമിക് ഫാക്ടേഴ്സ് ലൈക് പ്രൈസ് ഇൻകം എക്സെട്ര ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ഇൻകം പ്രൈസ് അങ്ങനെയുള്ള എക്കണോമിക് ഫാക്ടേഴ്സ് മൂലം എത്രത്തോളം ചേഞ്ച് ഉണ്ട് ആ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു സം ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പല തരത്തിലുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്കറിയാം പ്രൈസിൽ വരുന്ന ചേഞ്ചസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുക അങ്ങനെ ചേഞ്ചസ് വരുമ്പോഴാണ് ഏറ്റവും അധികം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വ്യത്യാസം വരുക സോ ദർ ആർ ഡിഫറെ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എമംഗ് ദീസ് ൈസ് ഇലാസ്റ്റിസിറ്റി ഇസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്കറിയാം പ്രൈസിലുള്ള ചേഞ്ചസ് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡില് ചേഞ്ചസ് വരുത്തുന്നു അത് മെഷർ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നസ് ടു ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം മറ്റു ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലൈക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി അക്സെട്ര ഇപ്പം ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അതായത് പ്രൈസിൽ ചേഞ്ചസ് വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡായിട്ടുള്ള എത്രത്തോളം ചേഞ്ചസ് വരുന്നു ആ ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ റ്റു ചേഞ്ച് ഇൻ പ്രൈസാണ് പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഇവിടെ രണ്ട് വേരിയബിളാണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ റ്റു ചേഞ്ച് ഇൻ പ്രൈസ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫാക്ടേഴ്സ് അതിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ റിലേറ്റീവായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ഇലാസ്ടിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് കിട്ടും ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ ആണ് പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ നമ്മൾ ഡെൽറ്റ ഡി എന്നും പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിനെ നമ്മൾ ഡെൽറ്റ പി പീന്നും ആണ് പറയാം അപ്പം അത് ഇക്വേഷനിൽ എഴുതുമ്പോൾ ഡെൽറ്റ ടു ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താ ചേഞ്ചസ് ഇൻ പ്രൈസ് ആണ് ചേഞ്ചസ് ഇൻ പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ എത്രത്തോളം ചേഞ്ചസ് വരുത്തുന്നു അത് നമുക്ക് ഏതിലൂടെ കണ്ടുപിടിക്കാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് നമുക്ക് പിന്നീട് നോക്കാം ഓക്കെ ഇനി മറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് രണ്ടാമത്തെ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി മെഷേഴ്സ് ദ പേഴ്സെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ എ ഗുഡ് ടു പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ റിലേറ്റഡ് ഗുഡ് അതായത് റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ എത്രത്തോളം ചേഞ്ചസ് വരും ഇത് മെഷർ ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ രണ്ട് ക്രോസ് അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സാണ് കോഫി ആൻഡ് ടീ കോഫിയിൽ വരുന്ന കോഫിയുടെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എത്രത്തോളം ടീയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വ്യത്യാസം വരുന്നു അങ്ങനെ മെഷർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓക്കെ ഇവിടെ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ എന്താണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ പെർസെൻറ്റേജ് ചേഞ്ചാണ് നമ്മൾ പഠിക്കുന്നത് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയുന്നത് അതെന്താണെന്ന് നോക്കാം ഇവിടെ നമുക്കറിയാം രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻകം ചേഞ്ചസ് ഇൻ ഇൻകം ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും ആയിരിക്കും അത് ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് വരുത്തും അത് മെഷർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സോ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് മെഷർ ഓഫ് പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഗുഡ്സ് ഓർ സർവീസസിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് ഇൻ ഇൻകം ഇമ്പാക്ട് വരുത്തുന്നു അതാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ മെഷർ ചെയ്യുന്നത് പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പേഴ്സെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം ഇൻകം ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ദൻ അടുത്ത ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് അഡ്വർഡൈസിംഗ് ഇലാസ്റ്റിസിറ്റി ഇത് അഡ്വർടൈസിങ് എക്സ്പെൻസസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ എക്സ്പെൻസസ് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡില് ചേഞ്ചസ് വരുത്തുന്നു ഇത് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്വഡൈസിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൊമോഷണൽ എക്സ്പെൻസസ് മെഷർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൊമോഷണൽ എക്സ്പെൻസസ് അതിനെയാണ് നമ്മൾ അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നോക്കാം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു വേരിയസ് എക്കണോമിക് ഫാക്ടേഴ്സ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് ആവാം ഇൻകം ആവാം പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആവാം അഡ്വർടൈസിങ് എക്സ്പെൻസസ് എല്ലാം ആവാം ഈ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ചേഞ്ചസ് വരും അതിൻ്റെ മെഷർ ആണ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് അപ്പോൾ അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ എന്താണ് നമ്മൾ പഠിക്കുന്നത് പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഹൗ മച്ച് ചേഞ്ച് വിൽ ഹാപ്പൺ ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എത്രത്തോളം ചേഞ്ചസ് വരുത്തും അതിൻ്റെ മെഷറാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവും ആ പെർസെൻറ്റേജ് ചേഞ്ചിനെയാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ് എത്രത്തോളം ക്വാണ്ടിറ്റി ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡറിൽ ചേഞ്ചസ് വരുത്തും അതിനെയാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പിന്നെ അഡ്വർടൈസിങ് എക്സ്പെൻസസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ എക്സ്പെൻസസിൽ വരുന്ന ചേഞ്ചസ് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് വരുത്തും അതിനെയാണ് നമ്മൾ അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അല്ല ഏറ്റവും ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് അതർ തിങ്സ് റിമാൻ ഇൻ ദ സെയിം അതായത് പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ ചേഞ്ചസ് വരുത്തും ആ ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നസ്സിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എന്ന് പറയുക ഇവിടെ അതർ തിങ്സ് റിമാൻ ഇൻ ദ സെയിം മറ്റ് എക്കണോമി ഫാക്ടേഴ്സ് ലൈക്ക് ഇൻകം അല്ലെങ്കിൽ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇതെല്ലാം നമ്മൾ ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഡെൽറ്റ ക്യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യു അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും പേഴ്സെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് അപ്പോൾ ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും അത് അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഇനീഷ്യൽ പ്രൈസും ഇനീഷ്യൽ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട് ഇനീഷ്യൽ പ്രൈസ് ടെൻ ആണ് ദെൻ ആ പ്രൈസ് ഒരു രൂപയായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അവിടെ പേഴ്സൻറ്റേജ് ഇൻ പ്രൈസ് എന്ന് പറയുന്നത് എന്താ പത്ത് രൂപയിൽ നിന്ന് ഒമ്പതാവുമ്പോൾ ടെൻ മൈനസ് നയൻ ആണ് ആണ് വണ്ണാണെന്ത് പേഴ്സൻറ്റേജ് ഇൻ പ്രൈസ് അതുപോലെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് പ്രൈസ് പത്തിൽ നിന്ന് ഒമ്പത് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വൺ ട്വൻ്റി യൂണിറ്റ്സ് ആയിട്ട് കൂടുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ നൂറിൽ നിന്ന് നൂറ്റി ഇരുപത് ക്വാണ്ടിറ്റി ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടാണ് ചെയ്യുന്നത് അപ്പോൾ പേഴ്സൻറ്റേജ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ് വൺ ട്വൻറ്റി മൈനസ് ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ട്വൻറ്റി യൂണിറ്റ്സ് ആണ് അവിടെ ഡെൽറ്റ ക്യൂ കിട്ടുന്നത് ഇനി നമുക്കത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ ഡെൽറ്റ പി ബൈ സോറി ഡെൽറ്റ ക്യു ബൈ ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി അതായത് എത്രയാണ് ട്വൻറ്റി ആണ് ആ ഡെൽറ്റ ക്യൂ തെൻ ഡെൽറ്റ പി എന്ന് പറയുന്നത് ആണ് അപ്പോൾ ട്വൻറ്റി ബൈ വണ് ഇൻറ്റു പി ബൈ ക്യൂ ടെൻ ബൈ ഹൺഡ്രഡ് സോ ടു ബൈ വൺ ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കാണുമ്പോൾ ടു പേഴ്സൻ്റ് ആണ് ഇവിടെ എന്ത് വരുന്നത് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് വരുന്നത് അതായത് ഇവിടെ ിലുണ്ടാകുന്ന ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡായിട്ടുള്ളിൽ രണ്ട് ശതമാനം ചേഞ്ചസ് വരുത്തുന്നു ഇതാണ് ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് ഇവിടെ പല ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട് അതിന് മെയിനായിട്ട് അഞ്ചായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇവിടെ അത് ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും ദെൻ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അവിടെ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വണ്രിക്കും ദെൻ റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ആ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അതിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് ലെസ് ദാൻ വണ് ആയിരിക്കും യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ആ ക്വാണ്ടിറ്റി ഡിമാൻഡ് അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച്ന്ന് പറയുന്നത് ഈക്വൽ ടു വണ്ണായിരിക്കും ഇതെല്ലാം നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം സോ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന ഈ ക്വസ്റ്റ്യൻസിനെല്ലാം എല്ലാവരും ആൻസർ ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വു ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് അത് നമുക്കറിയാം അപ്പോൾ മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ റ്റു ചേഞ്ച് ഇൻ പ്രൈസ് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് മെയിൻലി നാല് ക്ലാസിഫിക്കേഷനാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ക്രോസ് ഇലാസ്റ്റിസിറ്റി ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്രൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അപ്പോൾ അതെന്താണെന്ന് എഴുതാം ദ നെക്സ്റ്റ് വരുന്നത് പ്രൈസ് ഇലാസ്ട്രിസിറ്റി ആണ് നമുക്കറിയാം ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡു വി മെഷർ ദ പ്രൈസ് ഇലാസ്ടിസിറ്റി അപ്പം അതിൻ്റെ ഉണ്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഡെൽറ്റ ക്യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഓക്കെ സോ ഇതെല്ലാവർക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്